നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തതായി റിപ്പോർട്ട്. നരേന്ദ്രമോദി എന്ന പേരിലുള്ള സ്വകാര്യ അക്കൗണ്ടാണ് ഞായറാഴ്ച പുലർച്ചെ ഹാക്ക് ചെയ്യപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിൽ നുഴഞ്ഞുകയറിയ ഹാക്കർമാർ ബിറ്റ്കോയിൻ നിയമവിധേയമാക്കിയെന്നും ട്വീറ്റ് ചെയ്യുകയുണ്ടായി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം ട്വിറ്ററിനെ അറിയിച്ചു. തുടർന്നാണ് ട്വിറ്റർ അക്കൗണ്ട് പുനഃസ്ഥാപിച്ചത്. ഒരു മണിക്കൂർ നേരത്തേക്കാണ് പ്രധാനമന്ത്രിയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തത്. ഈ സമയത്ത് വന്ന ട്വീറ്റുകൾ അവഗണിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അഭ്യർത്ഥിച്ചു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഔദ്യോഗികമായി ബിറ്റ്കോയിൻ അംഗീകരിച്ചു. സർക്കാർ ഔദ്യോഗികമായി 500 ബിറ്റ്കോയിൻ വാങ്ങുകയും രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും വിതരണം ചെയ്യുമെന്നാണ് ഹാക്കർ ട്വീറ്റ് ചെയ്തത്. ഈ അക്കൗണ്ട് ഹാക്ക് ചെയ്തത് ജോൺ വേക്ക് ആണെന്ന മറ്റൊരു ട്വീറ്റും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഈ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന വിവരം പ്രധാനമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2020 സെപ്റ്റംബറിലും മോദിയുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വിറ്റർ ഹാൻഡിൽ അല്പസമയത്തേക്ക് ഹാക്ക് ചെയ്യപ്പെട്ടു. ഈ വിവരം ട്വിറ്ററിന്റെ അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അക്കൗണ്ട് സുരക്ഷിതമാക്കുകയും ചെയ്തു. അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട സമയത്ത് പുറത്തുവന്ന ട്വീറ്റുകൾ അവഗണിക്കുക എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഞായറാഴ്ച പുലർച്ചെ ട്വീറ്റ് ചെയ്തത്. അക്കൗണ്ട് പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ വ്യാജ സന്ദേശം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയെന്ന പേരിലായിരുന്നു അക്കൗണ്ടിൽ നിന്ന് പ്രചരിച്ച വ്യാജ സന്ദേശം. ഇന്ത്യ ഔദ്യോഗികമായി പണമിടപാടുകൾക്ക് ബിറ്റ്കോയിന് അനുമതി നൽകിയിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര സർക്കാർ 500 ബിറ്റ്കോയിനുകൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് വിതരണം ചെയ്യും. ഇങ്ങനെയായിരുന്നു ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിനു പുറമെ ഒരു വെബ്സൈറ്റിലേക്കുള്ള ലിങ്കും ട്വീറ്റിൽ ചേർത്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ഹാക്ഡ് എന്ന ഹാഷ്ടാഗും ട്വിറ്ററിൽ ട്രെൻഡ് ചെയ്യുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ ഹാൻഡിൽ വരെ ഹാക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ സാധാരണക്കാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളും പരിഹാസവും പ്രതികരണങ്ങളുമായി രംഗത്തെത്തുകയാണ്. ഗുഡ് മോർണിംഗ് മോദിജി, എല്ലാം ഓക്കെ അല്ലേ എന്നാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ശ്രീനിവാസ് ബി വി ട്വീറ്റ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടോ എന്ന സംശയവുമായി ആക്ടിവിസ്റ്റ് തെർസിൻ പൂനാവാലയും രംഗത്തെത്തി. വെരിഫൈഡ് ട്വിറ്റർ ഹാൻഡിൽ തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യം ഗുരുതരമാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ പേരിലുള്ള വെബ്സൈറ്റും ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. 2020 സെപ്റ്റംബറിലായിരുന്നു മോദിയുടെ വെബ്സൈറ്റും മൊബൈൽ ആപ്പും അജ്ഞാത സംഘം ഹാക്ക് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.